ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം ഡിസ്ക്രൈബ് എ പാർക്ക്, രണ്ടാമത്തെ വർഷീറ്റ് മേക്ക് ഗ്രോവിംഗ് സെൻറ്റൻസ്. അടുത്തത് എന്താണ്? നമ്മളൊരു പാർക്ക് നിർമ്മിക്കാനും കൂടിയായിരുന്നു വേറൊരു പ്രവർത്തനം, മേക്ക് എ മോഡൽ ഓഫ് എ പാർക്ക്. പിന്നീട് നമ്മൾ പാർക്കിനെ പറ്റി കുറേ വേർഡ്സും എഴുതി, പാഠഭാഗവും പരിചയപ്പെട്ടു. ആദ്യമായിട്ട് പാർക്കിനെ പറ്റിയുള്ള ഒരു പാട്ട് പാടിയാലോ? ഈ പാട്ടെല്ലാവരും ചൊല്ലിപ്പഠിക്കണേ. ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട പാട്ട് തന്നെയാണിത്. ഇനി നമുക്ക് ആദ്യത്തെ വർക്ക്ഷീറ്റ് ഒന്ന് പരിചയപ്പെടാം. താ നോക്കൂ, പാർക്കിനെ പറ്റി എഴുതാനാണ്. പാർക്കിൽ എന്തെല്ലാം ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ പാട്ടിൽ പാടിയത്? മെരി ഗോ റൗണ്ട്, സീസോ, സ്വിംഗ്, ബെഞ്ചസ്, ഫ്ലവേഴ്സ്, ട്രീസ്. ഇതിലും കൂടുതൽ എന്തെല്ലാം പാർക്കിൽ കാണുന്നു എന്ന് നമ്മൾ എഴുതി ചേർക്കണം. അതും കൂടി നമുക്കൊന്ന് എഴുതി ചേർക്കാം. ദാ നോക്കൂ, ക്ലൈംബർ, സ്ലൈഡ്, ഗാർഡൻ, ലോൺ, ചെയർ, സ്ലൈഡ്. ഇതെല്ലാവരും നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണേ. അടുത്തതായി നമ്മൾ പരിചയപ്പെട്ടത് ഗ്രോവിംഗ് സെൻറ്റൻസ്. ഇതേപോലെ പാർക്കിനെ പറ്റി കുറേ സെൻറ്റൻസുകൾ നമ്മൾ പരിചയപ്പെട്ടു. നോക്കൂ, എ പാർക്ക്. അടുത്തതിൽ എ ബിഗ് പാർക്ക്. ആദ്യത്തേതിൽ രണ്ട് വാക്കുകളാണ്, എ പാർക്ക്, രണ്ട് വാക്കുണ്ടായി. അടുത്തതിൽ മൂന്ന് വാക്കുണ്ടായി, എ ബിഗ് പാർക്ക്. അടുത്തതിലോ നാല് വാക്കുകളാണ് ഉണ്ടായത്, എ ബ്യൂട്ടിഫുൾ ബിഗ് പാർക്ക്. ഇതിനെ നമ്മൾ ഗ്രോവിംഗ് സെൻറ്റൻസസ് എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള ഗ്രോവിംഗ് സെൻറ്റൻസ് കൂടുതൽ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കാൻ പറഞ്ഞിരുന്നു. ആദ്യം നിങ്ങളിത് നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. കൂടുതൽ സെൻറ്റൻസുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. കൂടാതെ ഇതേപോലെയുള്ള വേറെ ഗ്രോവിംഗ് സെൻറ്റൻസുകൾ വേറെ വാക്കുകൾ ഉപയോഗിച്ചും നമുക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ കുറച്ച് ഉദാഹരണം കാണിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. ഓക്കെ, അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് എ ലവ്ലി ബ്യൂട്ടിഫുൾ ബിഗ് പാർക്ക്. അടുത്തത് എ സൂപ്പർ ലവ്ലി ബ്യൂട്ടിഫുൾ ബിഗ് പാർക്ക്. ഇതേപോലെ വേർഡ്സുകൾ ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ സെൻറ്റൻസുകളെ വീണ്ടും വീണ്ടും നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇതേപോലെ കൂടുതലുള്ള ഗ്രോവിംഗ് സെൻറ്റൻസുകൾ നമ്മളെ ടീച്ചർ പരിചയപ്പെടുത്തി. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. ക്ലാസ്സിൽ പരിചയപ്പെട്ട ഒരു സെൻറ്റൻസ് കൂടി പരിചയപ്പെടാം. ആപ്പിളിനെ കുറിച്ചാണ് പരിചയപ്പെട്ടത്. ആൻ ആപ്പിൾ, എ റെഡ് ആപ്പിൾ, എ ജ്യൂസി റെഡ് ആപ്പിൾ. ഇതും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. ഇതേപോലെ കൂടുതൽ ഗ്രോവിംഗ് സെൻറ്റൻസുകൾ എഴുതാൻ പറഞ്ഞിരുന്നു, നമുക്കതും കൂടി ഒന്ന് നോക്കാം. എ ഡോഗ്, എ ബിഗ് ഡോഗ്, എ ക്യൂട്ട് ബിഗ് ഡോഗ്, എ വൈറ്റ് ക്യൂട്ട് ബിഗ് ഡോഗ്.
അടുത്തത് എ മാംഗോ, എ റൗണ്ട് മാംഗോ, യെല്ലോ റൗണ്ട് മാംഗോ. ഇതേപോലെ നിങ്ങളും വാക്കുകൾ കൂട്ടിച്ചേർത്ത് കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണേ. അടുത്തതായി പാർക്കിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ടീച്ചർ പരിചയപ്പെടുത്തിയത് നമുക്കൊന്ന് നോക്കാം. പാർക്ക്, ദിസ് ഈസ് എ പാർക്ക്. മെനി ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ആർ ദെയർ. നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെട്ട പാർക്കിൽ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ധാരാളം ട്രീസും ഫ്ലവേഴ്സും എല്ലാം ആ പാർക്കിലുണ്ട്. There are many slides and swings. അവിടെ ധാരാളം സ്ലൈഡ്സും ഊഞ്ഞാല് സ്വിങ്സും ഉണ്ട്. There are benches to sit. അവിടെ ഇരിക്കാൻ ബെഞ്ചുകളുണ്ട്. Children are playing. കുട്ടികൾ അവിടെ കളിക്കുന്നു. ഇത് നോട്ട് ബുക്കിൽ എല്ലാവരും എഴുതിയെടുക്കണം. കൂടുതൽ സെൻറ്റൻസുകൾ ആഡ് ചെയ്യാനും ടീച്ചർ പറഞ്ഞിരുന്നു. അതും കൂടി നമുക്ക് എഴുതാം. ഇപ്പോൾ എഴുതിയതിൻ്റെ ബാക്കിയായിട്ട് പാർക്കിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നോക്കൂ. ദേർ ആർ മെനി സീസോസ് ആൻഡ് ക്ലൈംബേഴ്സ്. എ ബ്യൂട്ടിഫുൾ ലോൺ ഇൻ ദ പാർക്ക്. അവിടെ നല്ലൊരു പുൽത്തകട് ഉണ്ട്. ഇറ്റ് ഈസ് എ നൈസ് പാർക്ക്. ഐ ലൈക്ക് ടു പ്ലേ ഇൻ ദ പാർക്ക്. എനിക്ക് ഈ പാർക്കിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ഒരു നൈസ് ആയിട്ടുള്ളൊരു പാർക്കാണ്. അടുത്തതായി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 11 റീഡിംഗ് പാസേജാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ റീഡിംഗ് പാസേജിലുള്ളത്. ഒരു പാർക്ക് പരിചയപ്പെട്ടു. പാർക്കിൽ ബ്രൂണോ ചെന്ന് ചെയ്ത കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 11 എടുക്കുക. വാട്ട് എ നൈസ് പ്ലേസ്. ബ്രൂണോ റാൻ എറൗണ്ട് ദ പാർക്ക്. വളരെ മനോഹരമായ സ്ഥലമാണെന്നും പറഞ്ഞ് ബ്രൂണോ ആ പാർക്കിന് ചുറ്റും ഓടി നടന്നു. ഹി സാറ്റ് ഓൺ ദ സ്വിംഗ്. അവനൊരു ഊഞ്ഞാലിൽ ഇരുന്നു. ദ സ്വിംഗ് മൂവ്ഡ് ടു ആൻഡ് ഫ്രോ. ആ ഊഞ്ഞാൽ മുന്നോട്ടും പുറമോട്ടും ആടാൻ തുടങ്ങി. ഹി ജംപ്ഡ് ഡൗൺ ഫ്രം ദ സ്വിംഗ്. എന്നിട്ട് അവന് ഊഞ്ഞാലിൽ നിന്നും താഴേക്ക് ചാടി. വൗ എ സ്ലൈഡ്. ഹി ക്ലൈംബ്ഡ് അപ്പ് ആൻഡ് സ്ലൈഡ് ഡൗൺ. സ്ലൈഡ് കണ്ടതും അവൻ സ്ലൈഡിൽ കയറി മുകളിലേക്ക് കയറി മുകളിൽ നിന്നും താഴേക്ക് നിറങ്ങി വന്നു. ഹി റോൾഡ് ഓൺ ദ ഗ്രാസ്. എന്നിട്ട് അവിടെ താഴെ പുല്ലിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. ഹായ് ഈ ക്ലൈംബർ. അപ്പോഴാണ് അവൻ ക്ലൈംബർ കണ്ടത്. അപ്പോൾ ആ ക്ലൈംബറിൻ്റെ മുകളിലേക്ക് കയറി. ഹി ക്ലൈംബ്ഡ് അപ്പ്. ബ്രൂണോ ദെൻ ജംപ്ഡ് ഓൺ ടു എ ബെഞ്ച്. അവിടെ നിന്നും ബ്രൂണോ ഒരു ബെഞ്ചിലേക്ക് ചാടി. ഗോ എവേ ഷൗട്ടഡ് എ ബോയ്. അപ്പോഴാണ് ആ പാർക്കിൽ നിന്നൊരു ബോയി ബ്രൂണോയെ വഴക്ക് പറഞ്ഞത്. ഗോ എവേ എന്ന് പറഞ്ഞ്. അപ്പോൾ ബ്രൂണോ എന്ത് ചെയ്തു? ബ്രൂണോ റാൻ ഓഫ്. ബ്രൂണോ ഓടിപ്പോയി. ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിംഗ് പാസേജിലുള്ളത്. എല്ലാവരും റീഡിംഗ് പാസേജ് വായിച്ചു നോക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാം ഇഷ്ടമായില്ലേ? ഇന്നത്തെ വർഷീറ്റ് എല്ലാ കൂട്ടുകാരും ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കണ്ടുമുട്ടാം. ബൈ ഡിയേഴ്സ്, ടേക്ക് കെയർ.